ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. സകല മഹത്വം കർത്താവിന് നമുക്ക് അർപ്പിക്കാം. അതേ പ്രഭാതവേളയിൽ ഞാൻ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 26-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നിന്നുമാണ്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഈ വചനത്തിൽ യഹോവയിൽ ആശ്രയിക്കുക എന്നതിന് ഒരു ലളിതമായ നിർവചനം നൽകിയിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുക എന്നത് നമ്മുടെ മനസ്സ് അവൻ്റെ മേൽ പതിപ്പിക്കുന്നതാകുന്നു. നോഹ യഹോവയിങ്കിലേക്ക് നോക്കിയതിനാൽ അവന് കരുണയും ദയയും ലഭിക്കുകയും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായി ജീവിപ്പാൻ സാധിക്കുകയും ചെയ്തു. നീതിയോടും നിഷ്കളങ്കതയോടും കൂടെ ജീവിക്കുക ചിലർക്ക് വലിയ പ്രയാസമാണ്. അവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് നോക്കാത്തതിനാൽ അഥവാ ദൈവത്തിൽ ആശ്രയിക്കാത്തതിനാൽ അവർക്ക് ആ കൃപ ലഭിക്കുന്നില്ല. നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിൽ മാത്രമായിരിക്കുമ്പോൾ നമ്മുടെ ഒന്നുമില്ലായ്മയെയും ദൈവത്തിൻ്റെ നിറവിനെയും മനസ്സിലാക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നു. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനം 4:6 നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കരുണയ്ക്കായി അവൻ്റെ മേൽ ദൃഷ്ടി പതിപ്പിക്കുക, നമ്മുടെ മനസ്സ് ദൈവത്തിന്മേൽ വയ്ക്കുക, നമ്മെ തന്നെ താഴ്ത്തുക, ഇവയ്ക്കെല്ലാം ഏറെക്കുറെ ഒരേ അർത്ഥങ്ങളാണുള്ളത്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു അനുഗ്രഹം പൂർണ്ണ സമാധാനമാണ്. മൂലഭാഷയിൽ പൂർണ്ണ സമാധാനം എന്നതിന് ശാലോം ശാലോം എന്ന് പറഞ്ഞിരിക്കുന്നു. ശാലോം എന്നതിന് സമാധാനം, സൗഖ്യം, നിറവ്, നല്ല ആരോഗ്യം എന്നിങ്ങനെ അർത്ഥങ്ങളാണുള്ളത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ഇരട്ടിയായ അല്ലെങ്കിൽ പൂർണ്ണമായ സമാധാനവും നല്ല ആരോഗ്യവുമുള്ളവരായിരിക്കും എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥമായ അർത്ഥം. യഹോവയിൽ ആശ്രയിക്കുന്നതിനാൽ നാം പ്രാപിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളും. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നദ്ധയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, എന്നേക്കും സമൃദ്ധി എന്നീ വാക്കുകൾ ശ്രദ്ധിക്കുക. യഹോവയിൽ ആശ്രയിക്കുന്നവർ ഇപ്പോഴും നിത്യതയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഇതിനേക്കാൾ ഉപരിയായ അനുഗ്രഹത്തെ അഥവാ ദീർഘകാല അനുഗ്രഹത്തെ ആർക്കും പ്രതീക്ഷിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരത്രേ. അവർ സന്തോഷമുള്ളവരായിത്തീരും. അതേ അവൻ്റെ മുഖസന്തോഷത്താൽ അവർ അത്യധികം ആനന്ദമുള്ളവരായിത്തീരുന്നു. ആകയാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്തു തന്നെയായിരുന്നാലും അവർ വഹിക്കുന്ന ഭാരം എങ്ങനെയുള്ളതായിരുന്നാലും അവർ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടവരും അത്യന്തം സന്തോഷമുള്ളവരുമായിരിക്കും. അങ്ങനെങ്കിൽ യഹോവയിൽ ആശ്രയിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ജഡത്തിൽ ആശ്രയിക്കുന്നവർ വളരെ പരിതപിക്കപ്പെട്ടവരും വലിയ ദുഃഖത്തിലുമായിരിക്കുവാനിടയായിത്തീരും. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. തീർച്ചയായും യഹോവയിൽ ആശ്രയിക്കുന്നവർ സാധാരണക്കാരല്ല, അവർ രാജാക്കന്മാരത്രയും. ഞങ്ങളെ കേൾപ്പിച്ച് നല്ല ദൂതന് മുമ്പിൽ നമ്മളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവത്തിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുവാൻ, ദൈവത്തിൽ തന്നെ ചാരുവാൻ ഈ നല്ല പകൽക്കാല സർവശക്തനാകുന്ന ദൈവം ഓരോ പ്രിയപ്പെട്ടവരെയും ഇടവരുത്തുമാറാകട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലത്തിനായി സ്തോത്രം. ഈ നല്ല പകൽക്കാലം കേൾപ്പിച്ച് നല്ല ദൂതിന് മുമ്പിൽ ഓരോ പ്രിയപ്പെട്ടവരെ താഴ്ത്തി സമർപ്പിക്കുന്നു. കർത്താവേ, കേൾപ്പിക്കപ്പെട്ട വചനപ്രകാരം ജീവിതങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് നല്ല ഭാവി കുടുംബങ്ങളായി തീരുവാൻ ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് ഇടവരുത്തണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.